గుడ్ ఈవినింగ్. പേര് മുഹമ്മദ് അലി, സ്വദേശം മലപ്പുറത്താണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്നെ പരിചയപ്പെടുത്തുന്നതിന് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ടും എൻ്റെ ഫാമിലി ഫ്രണ്ടും എൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള മിസ്റ്റർ ജീവാൻ സാറാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഏറ്റവും ആദരണീയരായ നമ്മുടെ ലീഡേഴ്സ്, അതുപോലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ വിവേറ്റ്സ്, ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രത്യേകത, ഫിനാൻഷ്യൽ ഫ്രീഡം അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പല ദിവസങ്ങൾ മാറിയിട്ടാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ നിയോഗമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ, നാളെ അതിലൊരു ചരിത്രം രചിക്കപ്പെടുമ്പോൾ, ആ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവാനുള്ള ആളുകളാണ് ഈ ഹാളിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമായിട്ട്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഒക്ടോബർ 2 ഈ ഒരു സിയാൽ കൺവെൻഷൻ സെൻറ്ററും പരാമർശിക്കപ്പെടുമ്പോൾ അതിൽ നമ്മൾ ഓരോരുത്തരുടെയും പേരുകളും നാളെ പരാമർശിക്കപ്പെടണം. അതായിരിക്കണം ഇന്ന് നിങ്ങൾ വന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. മൈ ഡിയർ ഫ്രണ്ട്സ്, മുഹമ്മദ് അലി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോഴിക്കോട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ശമ്പളം മാസം 30,000 രൂപ, ഇയർലി പാക്കേജ് 3.5 ലക്ഷം രൂപ. ആ സമയത്താണ് ജീവാൻ സാർ വിളിച്ചിട്ട് ഈ ഓപ്പർച്യൂണിറ്റി പറയുന്നത്. പക്ഷേ 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ കേട്ടു. ബിസിനസ്സിൽ ഒരു സംശയം പോലുമില്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നപ്പോൾ 3 വർഷം കൊണ്ട് എൻ്റെ വരുമാനം 1,30,00,000 രൂപക്ക് മുകളിൽ വരുമാനം ഉയർത്താൻ പറ്റി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഹാളിലേക്ക് കഴിഞ്ഞ തവണ ഞാൻ വന്നിരുന്നു, വന്നത് എൻ്റെ ടീമുമായിട്ട് ഒരു ബസ്സിലായിരുന്നുവെങ്കിൽ, ഇന്ന് മുഹമ്മദ് അലി ഹാളിലേക്ക് വന്നത് ലോകത്തിലെ സമ്പന്നന്മാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിലാണ്. വാഹനത്തിൻ്റെ പേര് മെഴ്സിഡീസ് ബെൻസ് GLA എന്നാണ്. ടോട്ടൽ വരുമാനം 1 കോടി കവിഞ്ഞു. വാഹനം മെഴ്സിഡീസ് ബെൻസ് എടുത്തു. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി. എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് മാസം റോയൽറ്റി ആയിട്ട് മാത്രം കമ്പനി അയച്ചു തരുന്നത് മാസം 50,000 രൂപയാണ്. അവൾ ഗസറ്റഡ് ഓഫീസർ ആയതിൻ്റെ പേരിലല്ല, ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ടിൻ്റെ ഭാര്യയാണ് എന്നത് കൊണ്ടാണ് ഈ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഹലോ, 250s, 500s, 1000s, rubies, pearls, emeralds, sapphires, do you want to become executive diamond? ആവണോ? മുഹമ്മദ് അലി ആദ്യത്തെ 20 സിറ്റി ടൂറിന് വന്നത് 2.5 ലക്ഷം രൂപ വരുമാനം വാങ്ങി റൂബി എക്സിക്യൂട്ടീവ് ആയിട്ടായിരുന്നു. രണ്ടാമത്തെ 20 സിറ്റി ടൂർ നടന്നപ്പോൾ 24 ലക്ഷം രൂപ വരുമാനം വാങ്ങി ഒരു എമറാൾഡ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വന്നത്. മൂന്നാമത്തെ 20 സിറ്റി ടൂറിന് മുഹമ്മദ് അലി വന്നത് 1,30,00,000 രൂപ വരുമാനം വാങ്ങിച്ച് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ടാണ്. ഒരു കാര്യം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യുന്നു, അടുത്ത 20 സിറ്റി ടൂറിന് മുഹമ്മദ് അലി വരുമ്പോൾ ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന ഒരു ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ ആയിട്ടായിരിക്കും വരിക. മൈ ഡിയർ ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ മെസ്സേജ് എനിക്ക് പറയാനുള്ളൂ, ഒരൊറ്റ സീക്രട്ട്: ബിസിനസ്സിനെ നിങ്ങൾ അങ്ങ് സ്നേഹിക്കണം. നിങ്ങളുടെ ലവേഴ്സിനെ നിങ്ങൾ മാറ്റി നിർത്തുക. 3 വർഷത്തിന് ലവേഴ്സിനെ നിങ്ങൾ മാറ്റി നിർത്തുക. ഭാര്യമാരെ നിങ്ങൾ മാറ്റി നിർത്തുക. അൺകണ്ടീഷണബിളായിട്ട് 3 വർഷം നിങ്ങൾ ഞങ്ങൾക്ക് തരിക. നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ട് ഇൻഡസ് വിവയിൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമായി വന്നിരിക്കും. ഇത് വെറുതെ പറയുന്ന വാക്കല്ല. ഇൻഡസ് വിവ എന്ന് പറഞ്ഞ ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലെജൻഡ് ആയിട്ടുള്ള അറിയപ്പെടാൻ പോകുന്ന ഈ കമ്പനിയുടെ ഓഫറാണ്. അതുകൊണ്ട് കമ്പനി 1,000 പേരെ പറയുമ്പോൾ അതിൽ ഓരോരുത്തരും നമ്മളാവണമെന്ന ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് ഇന്ന് നിങ്ങൾ പോകണം. ഇന്ന് പോകുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇന്ന് നിങ്ങൾ ആരാണോ എന്നത് വിഷയമല്ല, നാളെ നിങ്ങൾ അടുത്ത 20 സിറ്റി ടൂർ നടക്കുമ്പോൾ നിങ്ങൾ ആരായിട്ട് ഈ ഹാളിൽ വരണം, അങ്ങനെ തീരുമാനിച്ച് വേണം നിങ്ങൾ പോകേണ്ടത്. ഒരു കാര്യം കൂടി പറയുന്നു, ഇന്ന് നിങ്ങൾ ആരായിരിക്കുന്നു അതിൻ്റെ കാരണം ഇന്നലെ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളാണ്. നാളെ ആരായിരിക്കുന്നുവോ അതിന് കാരണം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ചിന്തയിലേക്കും സ്വപ്നത്തിലേക്കും അടുപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Wish you all the best. See you at the top. Jai Hind, Jai Hind, Jai Hind.